1964 യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശനിദശ ആരംഭിച്ചത്. അന്നാണ് ഒരു വിഭാഗം 32 പേര് ഇറങ്ങിപ്പോന്ന് CPIM ഉണ്ടാക്കുന്നത്. സോവിയറ്റ് യൂണിയൻ അക്കാലത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോട് അനുഭാവം പ്രകടിപ്പിച്ചു. ഈ അനുഭാവം തുടർന്നു പോന്നിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനോട് മൃദു സമീപനം കാണിച്ചിരുന്ന ആളുകളായിരുന്നു CPIM ഉണ്ടായിരുന്നത്. അത് ശരിയല്ല എന്ന് പറഞ്ഞാണ് 32 പേർ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അന്ന് ആദ്യം ശരിക്കും 31 പേരാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്നൊരു സെൻട്രിസ്റ്റ് നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. പിന്നീട് CPIM കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അന്ന് വർഗ സഹകരണവും വർഗ സമരവുമായിരുന്നു മുഖ്യ തർക്കം. CPI വർഗ സഹകരണത്തിന് അനുകൂലമായപ്പോൾ CPIM വർഗ സമരത്തോടൊപ്പം തന്നെ നിന്നു. എന്തായാലും അവസാനം പാർട്ടി രണ്ടായി മാറുകയായിരുന്നു. അത് കേരളത്തിലും വളരെ വ്യാപകമായ മാറ്റങ്ങളുണ്ടാക്കി. 1957 CPIM ഭരണത്തിലേറുമ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ ഉൾപ്പെടെയുള്ളവർ CPIL തന്നെ ഉറച്ചു നിന്നു. എന്തിനധികം EMS മന്ത്രിസഭയിലെ 11 പേരിൽ 9 പേരും CPIL തന്നെ ഉറച്ചു നിന്നു. രണ്ടുപേർ മാത്രമാണ് CPIMലേക്ക് മാറിയത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാടും KR ഗൗരിയമ്മയും. അവസാനം പാർട്ടിയിൽ ഇങ്ങനെ വലിയ സ്പ്ലിറ്റൊക്കെ ഉണ്ടായപ്പോൾ അനുയായികൾ നോക്കിയത് AKG എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. AKG CPIM പക്ഷത്തായതോടുകൂടി ജനങ്ങളും അങ്ങോട്ട് തന്നെ തിരിച്ചു. അങ്ങനെ ഭിന്നിപ്പിനൊടുവിൽ CPIM ഒരുപാട് പാർട്ടി നേതാക്കൾ ഉണ്ടാകുകയും അണികളെല്ലാം അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെയാണ് 1964 പിളർപ്പ് കേരളത്തെയും ബാധിച്ചത്.